നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. KSRTC ബസിൽ കഞ്ചാവ് കടത്ത്, 17-കാരനുൾപ്പെടെ 2 പേർ എക്സൈസ് ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ. വണ്ടിത്താവളത്താണ് സംഭവം. വണ്ടിത്താവളം വിളയോടിയിൽ എക്സൈസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് KSRTC ബസിൽ കടത്തിയ 12 കിലോ കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ ആലത്തൂർ സ്വദേശിയായ 19-കാരൻ ശ്രീജിത്ത്, പ്രായപൂർത്തിയാകാത്ത പല്ലശ്ശേരി സ്വദേശി എന്നിവർ അറസ്റ്റിലായി. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട്ടേക്ക് കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. യുവാക്കൾക്കിടയിൽ കഞ്ചാവ് കടത്തും കഞ്ചാവിന്റെ ഉപയോഗവും വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ പരിശോധന തുടരുമെന്നും പിടികൂടിയ കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ചും ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നതിനെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കുമെന്നും എക്സൈസ് അറിയിച്ചു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും ആശയവിനിമയത്തിനായി CPM നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കാളിയായി മന്ത്രി MB രാജേഷ്. CPM എരുമയൂർ ലോക്കൽ കമ്മിറ്റി പരിധിയിലുള്ള പ്രദേശങ്ങളിലാണ് മന്ത്രി ഗൃഹസന്ദർശനം നടത്തിയത്. സർക്കാരിനോട് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും സർക്കാരിന് ജനങ്ങളോട് പറയാനുള്ളത് പറയാനുമാണ് ഗൃഹസന്ദർശനമെന്ന മുഖപുരയോടെയാണ് മന്ത്രി MB രാജേഷ് ഓരോ വീടും സന്ദർശിച്ചത്. ഗൃഹസന്ദർശനത്തിനിടെ പ്രധാനമായും ഉയർന്നു വന്നത് കർഷക പ്രശ്നങ്ങളാണെന്നും നെല്ലിന്റെ താങ്ങുവില ഉൾപ്പെടെയുള്ള കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ മാത്രമല്ല തുറന്ന വിമർശനങ്ങളും സ്വീകരിക്കും. ഇവ സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കൊടുവായൂർ കേരളപുരം അഗ്രഹാര രഥോത്സവം രഥപ്രദക്ഷിണം സമാപിച്ചു. കൊടുവായൂർ കേരളപുരം അഗ്രഹാരത്തിലെ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രം, അനുബന്ധ ക്ഷേത്രം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് രഥോത്സവം ആഘോഷിച്ചത്. രഥോത്സവത്തിന്റെ 1-ാം ദിവസമായ വെള്ളിയാഴ്ച 3 ദേവരഥങ്ങളെയും വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നിന്നും അഗ്രഹാര പ്രദക്ഷിണം തുടങ്ങി ഗോകുലത്തെരുവിലെ കൃഷ്ണകോവിലിൽ അങ്കണത്തിലെത്തി. രഥോത്സവത്തിന്റെ 2-ാം ദിവസമായ ശനിയാഴ്ച രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ ആചാരാനുഷ്ഠാന ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ രഥങ്ങൾ ഇരട്ടത്തെരുവ്, മൊക്കുതെരുവ് എന്നീ അഗ്രഹാര തെരുവുകളിൽ പ്രദക്ഷിണം നടത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രാങ്കണത്തിൽ തിരിച്ചെത്തിയതോടെ രഥോത്സവത്തിന്റെ ഭാഗമായ രഥപ്രദക്ഷിണം സമാപിച്ചു. സ്ത്രീ സമത്വവും സാമൂഹ്യ പുരോഗതിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ പദ്ധതികളെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണെന്ന് CATU ജില്ലാ പ്രസിഡന്റ് PK ശശി. സാമൂഹ്യ നീതി അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ പദ്ധതികളുടെ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതെന്നും PK ശശി പറഞ്ഞു. സ്കീം തൊഴിലാളികൾ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ശശി. അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ്, സ്കൂൾ പാചക തൊഴിലാളി സംഘടന എന്നിവ സംയുക്തമായാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. അംഗൻവാടി മേഖലയും ആശാ വർക്കിംഗ് മേഖലയും തകരുന്നതോടെ സാമൂഹ്യ ആരോഗ്യ സുരക്ഷയും വിദ്യാഭ്യാസവും തകർക്കപ്പെടുമെന്ന് PK ശശി ആരോപിച്ചു. സംസ്ഥാനങ്ങളിലെ സ്കൂൾ പോഷകാഹാര പദ്ധതികളെ തകർക്കുന്നതിന്റെ ഭാഗമായാണ് ഉച്ചഭക്ഷണ പദ്ധതിയിലെ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത്. അടിസ്ഥാന മേഖലകളുടെ വികസനം തകർക്കുന്നത് കുത്തകവൽക്കരണത്തിന്റെ ഭാഗമാണെന്നും PK ശശി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള ദേശീയപാതയിലെ പെട്രോൾ പമ്പുകളിൽ ഡ്രൈവർമാർക്കുള്ള ലൈൻ ട്രാഫിക് ലഘുലേഖകളുടെ വിതരണം ആരംഭിച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ ലൈൻ ട്രാഫിക് സിസ്റ്റം നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ള ലഘുലേഖകളുടെ വിതരണം ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത്, IPS ADGP പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള പെട്രോൾ പമ്പിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലൈൻ ട്രാഫിക് നിർദ്ദേശങ്ങളടങ്ങിയ ലഘുലേഖകൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് കൈമാറി. മധ്യമേഖല 1 ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ MB ജെയിംസ്, പാലക്കാട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ TM ജസൻ എന്നിവർ ഡ്രൈവർമാർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തു. ബഫർ സോൺ വനാതിർത്തിയിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അട്ടപ്പാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ സൈലന്റ് വാലി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അട്ടപ്പാടിയിൽ ഭവാനി വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാനുള്ള സർക്കാരിന്റെ നടപടി അവസാനിപ്പിക്കുക, പഞ്ചായത്തുകൾ ഫീൽഡ് തല സർവേകൾ നടത്തി കർഷകരുടെ മുഴുവൻ ഭൂമിയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KP സാബു അധ്യക്ഷനായി, N ഷംസുദ്ദീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പല്ലശ്ശേരി സ്വദേശിയുടെ ശസ്ത്രക്രിയാ ചികിത്സയിലേക്ക് ബിരിയാണി ചലഞ്ചിലൂടെ തുക സമാഹരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. പല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് തെമ്പള്ളം സ്വദേശി കലാധരന്റെ ശസ്ത്രക്രിയാ ചെലവിലേക്ക്
ബിരിയാണി ചലഞ്ചിലൂടെ 167,000 രൂപ സമാഹരിച്ചത്. കലാകാരന്റെ മാതാപിതാക്കളായ ലക്ഷ്മി, കണ്ടമുത്തൻ എന്നിവരെ പ്രവർത്തകർ തുക ഏൽപ്പിച്ചു. കഴിഞ്ഞ April 25 രാത്രി 10:15 ദേശീയപാത സ്വാതി ജംഗ്ഷനിലെ സർവീസ് റോഡിൽ നടന്ന അപകടത്തിൽ കലാകാരന് ഗുരുതര പരിക്കേറ്റത്. സഹോദരിയുടെ വീട്ടിൽ പോയി തിരികെ സ്വന്തം വീട്ടിലേക്ക് കാൽനടയായി പോവുകയായിരുന്ന കലാകാരനെ ഇതുവഴി വന്ന കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് അന്ന് തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 മാസത്തോളമായി അബോധാവസ്ഥയിൽ കഴിയുന്ന കലാകാരന് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച ശസ്ത്രക്രിയ January 12. KSRTC ഡിപ്പോകളും റൂട്ടും സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി നൽകിയും ജീവനക്കാരിൽ നിന്നും ഇൻഷുറൻസിനും പെൻഷനും വേണ്ടി പിടിക്കുന്ന തുക വകമാറ്റി ചെലവഴിച്ചും ഇടതു സർക്കാർ KSRTCയെ കൊള്ളയടിക്കുകയാണെന്ന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയകുമാർ. January 31 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ജനകീയ സദസ് പാലക്കാട് ഡിപ്പോയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എസ് അജയകുമാർ. കഴിഞ്ഞ 7 വർഷത്തെ ഇടതു സർക്കാരിന്റെ പൊതുഗതാഗത നയം KSRTCയെ ഘട്ടം ഘട്ടമായി ഉന്മൂലനം ചെയ്യുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായ KSRTCയിൽ വർഷങ്ങളായി പുതിയ നിയമനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെങ്ങുനാട് ദേശം ആറാട്ട് ആഘോഷിച്ചു. ശനിയാഴ്ച പുലർച്ചെ പുലിക്കോട് അയ്യപ്പൻകാവിലും കളരിക്കോവിലകത്തെ ശ്രീമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലും ആചാരാനുഷ്ഠാന ചടങ്ങുകൾ തുടങ്ങി. തുടർന്ന് പകൽ 2 ആന വാദ്യഘോഷങ്ങളോടെ ആറാട്ട് എഴുന്നള്ളത്ത ശ്രീമൂർത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുലിക്കോട് അയ്യപ്പൻകാവിലേക്ക് പുറപ്പെട്ടു. ആനയും മേലക്കാരും ആസ്വാദകരുടെ തിരക്കും ചേർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത് വാഹനയാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. ഏറെ നേരം പരിശ്രമിച്ചാണ് പോലീസ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തുടർന്ന് അയ്യപ്പൻകാവിൽ പഞ്ചവാദ്യം തുടങ്ങി. 5 മേളം അവസാനിപ്പിച്ച് എഴുന്നള്ളത്ത് കാവിറങ്ങി. എഴുന്നള്ളത്ത് രാത്രി ഗായത്രിപ്പുഴയിലെ വിഷ്ണുപാദത്തിലെത്തി ആചാര ചടങ്ങായ ആറാട്ട് കുളിച്ച് കോവിലകത്തേക്ക് തിരിച്ചെഴുന്നള്ളത്ത്. മുതലമടയിലെ മാവ് കർഷകരുമായി വിദഗ്ധർ മുഖാമുഖ പരിപാടി നടത്തി. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാവുന്ന കീടങ്ങളുടെ വർദ്ധനവിന് കൃത്യമായ കീടനാശിനി ഉപയോഗം അധികൃതരുടെ അറിവോടെ നടത്തണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി കാർഷിക വിജ്ഞാൻ കേന്ദ്രത്തിലെ ഡോക്ടർ മൂസ, പ്രോഗ്രാം കോർഡിനേറ്റർ വി സുമയ്യ, മാലിനി നസീമുദ്ദീൻ എന്നിവർ ക്ലാസ് നയിച്ചു. മാത്തൂർ തണ്ടലോട് മഹാശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിശേഷാൽ പൂജകളോടെയാണ് തിരുവാതിര മഹോത്സവം നടന്നത്. തന്ത്രി ബ്രഹ്മശ്രീ ചേർപ്പ് പടിഞ്ഞാറേടത്തും അനവിഷ്ണു ഭട്ടതിരിപ്പാട് ചടങ്ങിൽ കാർമ്മികനായി. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച മഹോത്സവത്തിന്റെ ഭാഗമായി മൃത്യുഞ്ജയ ഹോമം, നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. വൈകിട്ട് വിവിധ ഗ്രൂപ്പുകൾ അവതരിപ്പിച്ച തിരുവാതിര കളി വർണ്ണാഭമായി. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.